ബേസിൻ്റെ കാര്യത്തിൽ എന്തായാലും ഈ ഒരു ഇയർഫോൺ അടിപൊളിയാണ് കൂടുതൽ വോക്കൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഈ ഒരു ഇയർഫോൺ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും ഇതാണ് ഈ ഒരു ഇയർഫോൺസിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ ഹലോ ഗായ്സ് വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് അടിപൊളി ടി ഡബ്ല്യു എസ് ഇയർഫോൺസാണ് സൗണ്ട് കോർ ആർ ലെവൻ എന്ന ഇയർ അതുപോലെ ഓൺ വൺ തൗസൻഡ് എന്ന ഇയർബഡ്സുമാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്കാദ്യം സൗണ്ട് കോറിൻ്റെ ഇയർഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വലിയൊരു കട്ടിയുള്ളൊരു യൂസർ മാനുവൽ കാണാൻ കഴിയുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട് ഒരു രണ്ട് ജോഡി ഇയർ ടിപ്സ് എക്സ്ട്രാ വരുന്നുണ്ട് ഇനി ഇയർഫോണിലേക്ക് വരാം ഇതിൻ്റെ കേസ് ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത് കേസും ഇയർഫോൺസും ഒരു ഗ്ലോസി ഫിനിഷിംഗ് വരുന്നുണ്ട് കേസിൻ്റെ അടിയിലായിട്ടൊരു ടൈപ്പ് സി പോർട്ട് കാണുന്നുണ്ട് ഒരു റീസെറ്റ് ബട്ടണും വരുന്നുണ്ട് ഇയർഫോൺസിൻ്റെ ഡിസൈൻ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് വളരെ ചെറുതാണ് ഇത് വളരെ ഫിറ്റായിട്ട് ചെവിയിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയർഫോൺസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ ഇതിൽ ഐ പി എക്സ് ഫൈവിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചെറിയ രീതിയിൽ വന്നാലും നമുക്ക് ഇയർഫോൺസിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ഇതിൽ ബട്ടൺ കൺട്രോൾസ് ആണ് വരുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആണ് കാരണം ടച്ച് കൺട്രോൾസ് വരുന്ന ഇയർഫോൺസിൽ സാധാരണ നമ്മൾ ഇയർഫോൺസ് പുറത്തെടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതിൽ നമ്മൾ അറിയാതെ ടച്ച് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലർക്ക് വരാറുണ്ട് പക്ഷേ ഈ ബട്ടൺ കൺട്രോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ട്രാക്ക് മാറി പോകുന്ന പ്രശ്നങ്ങളോ മ്യൂസിക് പോസ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല ഇത് വളരെ ഹാർഡായിട്ടുള്ള ബട്ടൺ ഒന്നുമല്ല വളരെ സ്മൂത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്ക് തന്നെ ഇതിൽ റെസ്പോൺസ് വരുന്നുണ്ട് അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബട്ടണാണ് അധികം പ്രഷർ കൊടുത്തൊന്നും ഇത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് പ്ലേ പോസ് ആവും അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വോളിയം കുറയും അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വോളിയം കൂടും ലെഫ്റ്റിലോ റൈറ്റിലോ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലെ ബേസ് അപ്പ് എന്നൊരു ഫീച്ചർ വരും ഇതാണ് ഈയൊരു ഇയർഫോൺസിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ നമ്മളിത് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ബേസ് കിട്ടുന്ന ഒരു മോഡലിലേക്ക് അത് മാറും ബേസ് കൂടിയ സോങ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് വളരെ നല്ലൊരു ബേസ് നമുക്ക് ആ ഒരു മോഡലിൽ ഇടുന്ന സമയത്ത് ഈ ഇയർഫോൺസിൽ കിട്ടുന്നുണ്ട് ബേസിൻ്റെ കാര്യത്തിൽ എന്തായാലും ഈ ഒരു ഇയർഫോൺ അടിപൊളിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ട്രബിളും മിഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ഹവേഴ്സാണ് ഇതിൻ്റെ അടക്കം ഇതിൻ്റെ ബാറ്ററി ലൈഫായിട്ട് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇയർഫോൺസിന് മാത്രം നോക്കുമ്പോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് ഹവേഴ്സ് പ്ലാ ടൈമ് നമുക്ക് ഈ ഒരു ഇയർഫോൺസിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം ബേസ് കൂടിയ ഒരു ഇയർഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സൗണ്ട് കോർ എന്ന് പറയുന്നത് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോൺസ് തരുന്നൊരു ബ്രാൻഡാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ബേസ് കൂടിയ ഒരു ഇയർഫോൺ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ സെലക്ട് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഓൺ വൺ തൗസൻഡ് എന്ന ഈ ഒരു ഇയർഫോൺ ആണ് ഇത് ഇതിനു മുന്നേ പറഞ്ഞ സൗണ്ട് കോറിൻ്റെ ഇയർഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇയർഫോണാണ് നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ആദ്യം ഒരു കേസ് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇയർഫോണിൻ്റെ ഒരു കേസ് ഈ ബോക്സ് അതിന് പുറമെ വേറൊരു കേസ് കൂടെ വരുന്നുണ്ട് സാധാരണ നമ്മൾ കാണുന്ന ഇയർഫോൺസിലൊന്നും ഇങ്ങനെ കേസ് എക്സ്ട്രാ വരാറില്ല നമ്മൾ എക്സ്ട്രാ പണം കൊടുത്ത് വാങ്ങാറാണ് പക്ഷേ ഇതിൽ നമുക്ക് ബോക്സിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ലൈറ്റ്നിങ് കേബിളാണ് നമുക്ക് കൂടെ കിട്ടുന്നത് അതായത് ഇയർഫോൺസിൽ ലൈറ്റ്നിങ് പൊറട്ടാണ് വരുന്നത് ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഐഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ഈ ഒരു ഇയർഫോൺ ചാർജ് ചെയ്യാം ഇനി നമുക്ക് ഇയർഫോൺസിലേക്ക് വരാം ഇതാണ് ഇയർഫോൺസിൻ്റെ ബോക്സ് അടിയിലായിട്ടൊരു ലൈഗ്നിങ് പോർട്ട് കാണാം അതുപോലെ ഇവിടെയായിട്ടൊരു ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇയർഫോൺസ് ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ് ആ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത് ടച്ച് കൺട്രോൾസ് ഇതിൻ്റെ സ്റ്റെമലായിട്ടല്ല ഇതിൻ്റെ ഇയർഫോൺസിൻ്റെ നേരെ പുറകിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് വരുന്നത് അതുപോലെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട് നമ്മൾ സൗണ്ട് കോറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് കോറിൽ ബേയ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത് പക്ഷേ ഈ ഒരു ഇയർഫോൺസിലേക്ക് വരുമ്പോൾ വളരെ കൂടിയ ട്രബിൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വോക്കൽസ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ നമ്മൾ പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കാനായിട്ട് ഈ ഒരു ഇയർഫോൺ വളരെ കൺവീനിയൻ്റ് ആണ് അതുകൊണ്ട് കൂടുതൽ വോക്കൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഈ ഒരു ഇയർഫോൺ വളരെ ബെസ്റ്റായിട്ടുള്ള ചോയ്സ് ആയിരിക്കും ഇതിൻ്റെ മൈക്കും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തരുന്നുണ്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് വൺ ആണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻ വരുന്നത് ഫിഫ്റ്റീൻ മീറ്റർ ആണ് ഇതിൻ്റെ കണക്ടിവിറ്റി റേഞ്ച് വരുന്നത് നമ്മൾ സാധാരണ ഒരു ഇയർഫോൺസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ് കാരണം സാധാരണ ഇയർഫോൺസിൽ ടെൻ മീറ്റർ റേഞ്ചാണ് കമ്പനി പറയാറുള്ളത് പക്ഷേ ഇതിൽ നമുക്ക് ഫിഫ്റ്റീൻ മീറ്റർ റേഞ്ച് കമ്പനി പറയുന്നുണ്ട് ഫോർ ഹവേഴ്സ് ആണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത് ഇയർഫോൺസ് മാത്രം അതുപോലെ വൺ ട്വൻറ്റി ഹവേഴ്സ് സ്റ്റാൻഡ് ബൈ ടൈം കിട്ടുന്നുണ്ട് എന്തായാലും മ്യൂസിക് കേൾക്കുന്ന സമയത്ത് വോക്കൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ അതുപോലെ കൂടുതൽ പോഡ്കാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് കൂടുതൽ ബേസ് കൂടി ഇയർഫോൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കോറിൻ്റെ ഇയർഫോൺസ് സെലക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ